തിരുസഭ ഇന്നേ ദിവസം തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധനാണ് വിശുദ്ധ സ്നാപക യോഹന്നാൻ. ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 40:3-5 വാക്യത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ കർത്താവിനെ വഴിയൊരുക്കുവാൻ വന്നവനാണ് സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാന്റെ പിതാവായ സക്കറിയായ്ക്ക് മക്കളില്ലാതിരുന്ന കാലത്ത് സ്നാപക യോഹന്നാന്റെ ജനന വാർത്ത ഗബ്രിയൽ ദൂതൻ അറിയിച്ചെങ്കിലും അത് വിശ്വസിക്കാതിരുന്നതിനാൽ പിതാവ് ഊമനായി തീർന്നു. സ്നാപക യോഹന്നാൻ ജനിച്ച് യോഹന്നാൻ എന്ന് പേര് നൽകിയതിനു ശേഷമാണ് പിതാവിനെ സംസാരശേഷി വീണ്ടും കിട്ടിയത്. പരിശുദ്ധ കന്യകാമറിയം സ്നാപക യോഹന്നാന്റെ മാതാവായ എലിസബത്തിനെ ഗർഭാവസ്ഥയിലായിരുന്നപ്പോൾ കണ്ട് അഭിവാദനം ചെയ്ത നിമിഷം എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടുകയും എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയുകയും ചെയ്തു. മാനസാന്തരപ്പെടുവിൻ, ദേവരാജ്യം സമീപിച്ചിരിക്കുന്നു. പാപമോചനത്തിനുള്ള അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ തന്റെ പ്രവാചക ദൗത്യം തുടങ്ങി. സ്നാപക യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരിയിൽ തോൽപ്പട്ടിയും ചുറ്റിയിരുന്നു. വെട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു അദ്ദേഹത്തിന്റെ ഭക്ഷണം. സ്നാപക യോഹന്നാന്റെ പ്രബോധനങ്ങളെല്ലാം കേട്ടുകൊണ്ടിരുന്ന യൂദയ മുഴുവനിലെയും ജെറുസലേമിലെയും ജനങ്ങൾ സ്നാപക യോഹന്നാന്റെ അടുത്തെത്തി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിച്ചു. അവിടുത്തെ ജനങ്ങൾ ഇവൻ തന്നെയോ ക്രിസ്തു എന്ന് ചിന്തിക്കാൻ തുടങ്ങി. എന്നാൽ ഞാനല്ല, എന്നേക്കാൾ ശക്തനായ ഒരുവൻ എന്റെ പിന്നാലെ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് എളിമയോടെ മറുപടി പറഞ്ഞുകൊണ്ട് യേശുവിനെ പറ്റിയുള്ള സദ്വാർത്ത ജനത്തെ അറിയിച്ചു. സ്നാപക യോഹന്നാനാണ് യേശുവിനെ ജോർദാൻ നദിയിൽ വെച്ച് ജ്ഞാനസ്നാനം നൽകിയത്. എന്നാൽ സ്നാപക യോഹന്നാന്റെ പ്രഭാഷണം പലരെയും അസ്വസ്ഥരാക്കിയിരുന്നു. ഹെറോദോസ് രാജാവിനെ ദുഷ്കൃത്യങ്ങളുടെ പേരിൽ സ്നാപക യോഹന്നാൻ വിമർശിച്ചിരുന്നു. തൽഫലമായി ഹെറോദോസ് സ്നാപക യോഹന്നാനെ കാരാഗ്രഹത്തിലടക്കുകയും പിന്നീട് ശിരഛേദനം ചെയ്യുകയും ചെയ്തു. പ്രാർത്ഥന. പാപപങ്കിലമായ ഈ ലോക ജീവിതത്തിൽ മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വിശുദ്ധ സ്നാപക യോഹന്നാനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.